ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അ ചാനൽ അപ്പോൾ ഇന്ന് ആദ്യം കാണിക്കാൻ പോകുന്നത് വെജിറ്റബിൾ പുലാവിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സിംപിളാണ് അതേപോലെ ഞാൻ കുക്കറിലല്ല ഉണ്ടാക്കുന്നത് എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുക്കറിലല്ലാതെ ഒന്ന് കാണിച്ചിറങ്ങുമെന്ന് അപ്പോൾ അതുകൊണ്ട് കുക്കറിലല്ല ഉണ്ടാക്കുന്നത് ഞാനിവിടെ ബസ്മതി റൈസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ബസ്മതി റൈസ് ആദ്യം ഒന്ന് കഴുകിയിട്ട് ഒരു പതിനഞ്ച് എങ്കിലും മിനിമം ഒന്ന് കുതിർക്കാൻ വെക്കണം അപ്പോൾ ഞാൻ അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് സോയാബീൻ ഒന്ന് വേവിച്ചെടുക്കണം അപ്പം അതിനായിട്ട് ഞാൻ വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചു എന്നിട്ട് വെള്ളം നല്ലതുപോലെ തളിച്ച് വരുന്ന സമയത്ത് സോയാബീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് സോയാബീ പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല ഇല്ല എന്നാലും നമ്മുടെ കൈപ്പിടി ഒരു ഒരു വലിയ കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ അത്രയോ ചേർത്ത് കൊടുത്ത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊരു മൂന്നാല് മിനിറ്റ് ആ വെള്ളത്തിൽ കിടക്കട്ടെ നന്നായിട്ട് പിഴിഞ്ഞിട്ട് മാറ്റി വെക്കാം ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ച് എന്നിട്ട് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ നെയ്യും പിന്നെ ഒരു ടീസ്പൂൺ എണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ് മാത്രം ചേർത്താലും മതി അത് കഴിഞ്ഞിട്ട് ഹോൾ സ്പൈസസ് തൊട്ടുള്ള പട്ട ഗ്രാമ്പു ഏലയ്ക്ക ലീഫ് പിന്നെ സ്റ്റാർ അനീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് പെരിഞ്ചീരകം ഒരു അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏലയ്ക്ക് ഒരു നാലിന് എടുത്തിട്ടുണ്ടാവും ഗ്രാമ്പു ഒരു നാലഞ്ചിനെടുത്തിട്ടുണ്ടാവും പട്ട ഒരു വലിയ കഷ്ണം അത്രയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് എന്നിട്ട് നീളത്തിൽ അരിഞ്ഞിരിക്കുന്ന ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് ഉള്ളിയുടെ കളറൊന്ന് ചെറുതായിട്ട് മാറി വരണം അതുവരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഭയങ്കരമായിട്ട് അങ്ങ് ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നും ഇല്ല ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി അത്രേ ഉള്ളൂ കേട്ടോ ആ സമയത്ത് നമുക്കിതിലേക്ക് ജിഞ് ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുത്തേക്കുന്നത് എന്നിട്ട് പേസ്റ്റിൻ്റെ പച്ചമുളക് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലോട്ട് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തേക്കുന്നത് ക്യാരറ്റും ബീൻസും പിന്നെ ഗ്രീൻ പീസാണ് ക്യാരറ്റും ബീൻസും ീളത്തിലാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല അപ്പൊ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് രണ്ട് തൊട്ട് മൂന്ന് മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് ഒന്നും വെന്ത് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കുന്നത് പിന്നെ നമ്മൾ കുക്കറിലല്ലോ ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ട് നേരത്തെ തന്നെ ഒന്ന് വേവിക്കുകയാണെങ്കിൽ ചോറിൻ്റെ കൂടെ ബാക്കി വെന്തോളും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം ഒന്ന് വേവിച്ചെടുത്താൽ ഇൻ കേസ് നിങ്ങൾ ഈ നോൺ സ്റ്റിക്ക് പോലത്തെ പാത്രമല്ല യൂസ് ചെയ്യുന്നെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ അടിപിടിക്കൂട്ടോ ഇതിലോട്ട് എരിവിനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് മുളകാണ് ചേർത്തേക്കുന്നത് പിന്നെ സോയാബീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് പിഴിഞ്ഞ സോയാബീനാണ് കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കണക്ക് തെറ്റി പോകും അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ പിഴിഞ്ഞിട്ടെടുക്കണം അത് കഴിഞ്ഞ് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു കൈപ്പിടിയോളം മല്ലിയില അതിന് നേർ പകുതി പുതിയനില ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കണം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇത് വീണ്ടും അടച്ച് വെച്ചൊന്ന് വേവിക്കാൻ പോവാണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചുവെച്ച് വേവിച്ചാൽ മതിയെ ആ സമയം കൊണ്ട് നമ്മൾ ചേർത്തേക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ പകുതി വെന്ത് വന്നോളും ഇതിപ്പോൾ കുക്കറിലാണെങ്കിൽ ഉണ്ടല്ലോ എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് വെച്ചങ്ങ് വേവിച്ചാൽ മാത്രം മതി പാനിലായതുകൊണ്ടാണ് കുറച്ചധികം സമയം എടുക്കുന്നത് അതും വെജിറ്റബിൾസ് വേവാൻ വേണ്ടി മാത്രമേ സമയം എടുക്കത്തുള്ളൂ പിന്നീട് ചോറൊന്നും അധികം സമയം എടുക്കില്ല കേട്ടോ വേവാനായിട്ട് ഇതായിപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടേ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടിപിടിക്കത്തില്ല ഇൻ കേസ് നിങ്ങൾ വേറെ പാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വെള്ളത്തിൻ്റെ എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ചേർത്തേക്കുന്നത് ഇത് മതിയാവും ഇതെനിക്ക് പെർഫെക്റ്റായിരുന്നു കാരണം നമ്മുടെ ചോറ് ഒട്ടിപ്പിടിക്കോ അല്ലെങ്കിൽ കൊഴഞ്ഞു പോവുകയോ ഒന്നും ആയിട്ടുള്ള ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത് എന്നിട്ട് നമ്മൾ സോയാബീനിൽ വെള്ളം ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ട് അത് കഴിഞ്ഞ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗരം മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് ബിരിയാണി മസാലയും ചേർത്ത് കൊടുക്കാം ഏതായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതുകൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലോട്ട് നമ്മൾ കുതിർത്ത് മാറ്റി വെച്ചേക്കുന്ന അരി ചേർത്ത് കൊടുക്കുകയാണ് പതിനഞ്ച് മിനിറ്റ് മാത്രം കുതിർക്കാൻ വെച്ചിട്ടുള്ളൂ അതി കൂടുതലൊന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പം അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അരി ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ അപ്പം പതുക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ ഇൻ കേസ് നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞ് ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചാൽ മാത്രം മതി വേറൊന്നും ചെയ്യാനില്ല അടച്ചു വെച്ച് വേവിക്കുക ഞാൻ ടൈം എക്സാക്റ്റായിട്ട് നോക്കിയിട്ടില്ലായിരുന്നു എന്നാലും ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരാനായിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചെടുത്തേക്കുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരുന്നു അത്രയും സമയം എടുത്തത് എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല അതേപോലെ വെന്ത് പോയിട്ടും ഇല്ല നല്ല അടിപൊളിയായിട്ടുണ്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ റൈസ് റെഡി അടിപൊളിയാണുണ്ടോ സിമ്പിൾ ആണ് എല്ലാവർക്കും ഉണ്ടാക്കാം അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ ഈസി അല്ലേ സംഭവം അതല്ല കുക്കറിലാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ചേർത്തതിന് ശേഷം ഒറ്റ വിസിൽ അടുപ്പിച്ചാൽ മതി അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇനി അടുത്തായിട്ട് നമുക്ക് ഗ്രീൻ പീസ് എഗ് മസാലയുടെ റെസിപ്പി കാണാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടുത്തെ അതേ ദിവസം കുതിർത്തി വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഒരു കപ്പേ എടുത്തിട്ടുള്ളൂ അതായത് കുതിർത്തതിന് ശേഷം ഒരു കപ്പേ ഉള്ളൂ അപ്പോൾ അത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് ൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് മാത്രം വെള്ളം ചേർക്കുന്നുള്ളേ വളരെ കുറച്ച് മാത്രം വെള്ളം ചേർക്കുന്നുള്ളൂ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ആ ഒരു കപ്പിൻ്റെ കാൽ കപ്പോളം മാത്രം വെള്ളം ചേർത്തിട്ടുള്ളൂ അധികം ചേർത്തിട്ടില്ല കാരണം നമുക്കിതിൽ വെള്ളം എങ്ങനായാലും എക്സസ് വന്നിട്ടുണ്ടെങ്കിൽ കളയേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് അത്രേ വെള്ളം ചേർത്തിട്ടുള്ളൂ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു നാല് വിസിൽ വരുന്നവരെ അടുപ്പിച്ചെടുക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ നാല് വിസിലാണ് അത് കഴിഞ്ഞ് നമ്മുടെ വിസിലൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് തുറന്നു നോക്കുന്നത് അപ്പോൾ ഗ്രീൻ പീസ് വെന്തിട്ടുണ്ട് എന്നാൽ അങ്ങനെ കൊഴഞ്ഞു പോയിട്ടൊന്നും ഇല്ല പാകത്തിന് കടിക്കാനുള്ള പാകത്തിനാണ് കിട്ടിയിരിക്കുന്നത് കുറച്ച് വെള്ളം ബാക്കിയുണ്ട് അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അത് കഴിഞ്ഞ് നമുക്കിനി മസാല ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് പാൻ ചൂടാക്കാൻ വെച്ചു എന്നിട്ട് പാൻ ചൂടായി വരുന്ന സമയത്ത് എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നു ഉള്ളി ചേർത്ത് കൊടുക്കണം പിന്നെ കരുവേപ്പില പച്ചമുളക് കുറച്ച് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന വരെ വഴറ്റി എടുക്കണം കേട്ടോ പിന്നെ അതേപോലെ ഈ പച്ചമുളകിൻ്റെ എണ്ണ ഒന്നും കൃത്യമായിട്ട് പറയുന്നില്ല എന്നാൽ ഞാൻ രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ എരിവിനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിനോട് ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ചിക്കൻ മസാലയ്ക്ക് പകരം ഗരം മസാലയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ പൊടികളുടെ പച്ചമുളക് മാറുന്നവരെ ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി അധിക നേരം വേണ്ട ഇനി ഇതോട്ട് നമ്മൾ വേവിച്ചെച്ചേക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാൻ പോകുകയാണേ ഗ്രീൻ പീസ് വേവിക്കുന്ന സമയത്ത് എന്ത് പോകാൻ നോക്കണേ ഇതിപ്പോൾ നാല് വിസിൽ ആയിരുന്നു നാല് തൊട്ട് അഞ്ച് വിസിൽ മതിയാവും കേട്ടോ ഗ്രീൻ പീസ് വേവാനായിട്ട് അപ്പോൾ നമ്മൾ ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുത്തു എന്നിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ തീ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് ആ വെള്ളം എല്ലാം നല്ലതുപോലെ ഒന്ന് വറ്റി വരണം കേട്ടോ കുറച്ച് വെള്ളം ബാക്കിയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് വറ്റി വരട്ടെ ഈ സമയത്ത് നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം രണ്ട് മുട്ട ചേർത്ത് പിന്നെ എനിക്ക് തോന്നി അത് പോരാൻ തോന്നി കാരണം രണ്ട് മുട്ട ചേർത്തിട്ട് എല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പം എനിക്ക് എന്തോ കുറച്ച് കുറവായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടോട്ടലി മൂന്ന് മുട്ടയാണ് എടുത്തേക്കുന്നത് മൂന്ന് മുട്ട ചേർത്ത് കൊണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നോട്ട് കഴിക്കാനായിട്ട് അപ്പോൾ അതുകൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് അടച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വേവിക്കണം പക്ഷേ അതിന് മുമ്പായിട്ട് ഞാനിവിടെ ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇതിനുമ്പ്പ്പ്പ്പ്പ്പ്പ് ഞാൻ ചേർത്ത് കൊടുക്കാത്തതിൽ തക്കാളി ഒടഞ്ഞു പോകാൻ പാടില്ല അപ്പം അതുകൊണ്ടാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ആ തക്കാളിയും കൂടി ചേർത്തിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചുവെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാൻ പോവാണേ രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം വേവിച്ചെടുത്താൽ മതി കാരണം ഈ തക്കാളിയൊന്നും ഉടങ്ങേണ്ട ആവശ്യമില്ല പക്ഷേ മുട്ട ഒന്ന് വെന്ത് വരണം അത്രേ ഉള്ളു കേട്ടോ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഏറ്റവും ലാസ്റ്റിലായിട്ട് ഞാൻ മല്ല്യ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ മല്യ കുറച്ച് അധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത്രയും താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നാലും മല്ലിയെ ചേർക്കണേ എന്നാലേ ആ ഒരു നല്ല മണവും ടേസ്റ്റും ने ने को को 65, 65 ൂ അതും കൂടി ചേർത്തതിനു ശേഷം എല്ലാം നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീൻ പീസ് എഗ് മസാല റെഡി അടിപൊളി എന്നിട്ട് കഴിക്കാനായിട്ട് ചപ്പാത്തിക്ക് ആവട്ടെ ചോറിനാവട്ടെ ഇനി വെറുതെ കഴിക്കാനും ഭയങ്കര ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അടുത്തായിട്ട് നമുക്ക് കോളിഫ്ലവർ സിക്സ്റ്റി ഫൈവ് ഗോപി സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് വെള്ളം ചൂടാക്കാൻ വെച്ചു വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കോളിഫ്ലർ ചേർത്ത് കൊടുക്കാൻ പോവാണ് ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസിലുള്ള കോളിഫ്ലവർ ആണ് എടുത്തേക്കുന്നത് അപ്പം ഞാനിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തു എന്നിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഇനി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആ വെള്ളത്തിൽ കിടക്കട്ടെ പിന്നെ നമുക്ക് വെള്ളത്തിൽ പച്ചവെള്ളത്തിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ അതാ തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തു ഇനി ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് വേണമെങ്കിൽ പച്ചവെള്ളത്തിൽ കഴുകാം അതല്ലെങ്കിൽ അങ്ങനെ തന്നെ യൂസ് ചെയ്യാം ഞാനൊന്ന് കഴുകിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഇനി ബാറ്റർ റെഡിയാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് കാൽ കപ്പ് അരിപ്പൊടി കാൽ കപ്പ് കോൺഫ്ലോർ പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കും ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്തു പിന്നെ കാൽ കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് പുളി ഇല്ലാത്ത തൈര് വേണം കേട്ടോ ചേർക്കാനായിട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു പകുതി നാരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് മല്ലിയില കുറച്ച് കരിവേപ്പില ഇത്രയും ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ചേർക്കാത്ത ഒരു സംഭവം ഉണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എൻ്റെ ഇല്ലായിരുന്നോ കേട്ടോ അപ്പോഴേക്കും തീർന്നു പോയി ഒട്ടും ഉണ്ടായിരുന്നില്ല ഞാൻ പിന്നെ അരച്ചെടുക്കാനൊന്നും നിന്നില്ല അത് അരച്ചെടുക്കാനായിട്ട് സമയവും ഇല്ലായിരുന്നു അപ്പം അതുകൊണ്ട് അതങ്ങ് സ്കിപ്പ് ചെയ്തു എന്നാലും നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ ചേർക്കണം കേട്ടോ മിസ്സ് ചെയ്യാൻ പാടില്ലേ പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ എണ്ണയും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ബാറ്ററി പോലെ റെഡിയാക്കി എടുക്കുക നമ്മുടെ ദോഷമാവ് പോലെയൊക്കെ റെഡിയാക്കി എടുക്കുക അത്യാവശ്യം കട്ടി വേണം ഇനി ഇതിലോട്ട് നമ്മുടെ കോളിഫ്ലവർ ചേർത്തിട്ട് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യുക നന്നായിട്ട് കോട്ടാക്കി കിട്ടും കേട്ടോ അതുപോലെ മിക്സ് ചെയ്യുക അത് കഴിഞ്ഞ് ഇത് മാറ്റി വെക്കണം ഒരു മുപ്പത് എങ്കിലും മിനിമം മാറ്റി വെക്കണേ അത് കഴിഞ്ഞ് നമ്മൾ സാധാരണ എങ്ങനെയാണോ കബാബൊക്കെ പൊരിച്ചെടുക്കുന്നത് എണ്ണയിലിട്ട് മുക്കി പൊരിക്കുന്നത് അതുപോലെ അങ്ങ് പൊരിച്ചെടുത്താൽ മതി വേറെ ഒന്നും ചെയ്യാനില്ല സിമ്പിളാണ് സംഭവം അഥവാ നിങ്ങൾക്ക് ഇത് വേറെ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഡ്രൈ അല്ല കുറച്ചും കൂടി ഈ മഞ്ചു ചുരിനൊക്കെ കഴിക്കുന്ന ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ അത് അല്ലാതെ തന്നെ നമുക്ക് സോസ് ഒക്കെ ആഡ് ചെയ്തിട്ട് വേറെ ഉണ്ടാക്കാം കേട്ടോ അത് ഞാൻ ഇന്നു ദിവസം കാണിച്ചു തരാം ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് കുറച്ച് കോളിഫ്ലവർ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഉണ്ടാക്കിയെന്ന് മാത്രം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നും ചേർക്കായിരുന്നത് കയ്യിലില്ലായിരുന്നു പിന്നെ അതൊക്കെ അരച്ചെടുക്കാനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് എന്നാലും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യേറ്റാ